ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. എന്ത് 15000 രൂപ ചുമ്മാ തമാശ പൊട്ടിക്കല്ലേ ജോനെ? ഈ തോ ചോട്ടീസ് ബാത്ത് ഹേ. ഈ സാമ്പിൾ വരത്തിന് ഒരു 5 പൈസ കൂട്ടി തരില്ല ഞാൻ. ശരി ശരി, അങ്ങനെയാണെങ്കിൽ കൊട്ടേഷൻ ഞാൻ വേറെ കൊടുത്തോളാം. ഓക്കെ. എന്താടാ പുതിയ കൊട്ടേഷൻ? ഏ ഒരു മൈനർ ഓപ്പറേഷനാ. നമ്മുടെ ആ മില്ലി നാരായണന്റെ മോളുടെ പീസ് ഇവിടെ കോളേജിൽ പഠിക്കുക. അതിന് സ്ഥിരമായി കോൺട്രാക്ട് എടുത്ത് ശല്യപ്പെടുന്ന ഞരമ്പുരോഗിയുണ്ട്. മില്ലി നാരായണൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അവനൊന്ന് വരട്ടാനായിട്ട് ഞാൻ ആ ഇരുമ്പ് ജോണിനെ പറഞ്ഞ് ഏർപ്പാടാക്കി 5000 രൂപ ശമ്പളം പറഞ്ഞ് ഉറപ്പിച്ചതാ. ദേ ഇപ്പൊ വിളിച്ചു പറഞ്ഞ 15000 രൂപ വേണമെന്ന്. ഇതെന്താ ഗുണ്ടയില്ല പട്ടണോ? അല്ല, ഈ വരട്ടെന്ന് വെച്ചാ വെരി സിമ്പിൾ. ഒരു വരട്ട്, ഒരു ചുരുട്ട്, ഒരു പെരട്ട്, അത്രേ ഉള്ളൂ. മാക്സിമം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ഒ പി ടിക്കറ്റ് എടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഈ ശമ്പളം 5000 റെഡി ക്യാഷ് ആണല്ലോ. എന്റെ കൊട്ടേഷനൊക്കെ അങ്ങനെയാ, റെഡി മണി കുഞ്ഞുത്തായി. ഇന്ന് രൊക്കം നോ കടം. എന്നാ പിന്നെ തൽക്കാലം വേറൊരു ഗുണ്ടയെ തപ്പണ്ട. നീ 5000 എന്ന് വെച്ചാ ഞാൻ റെഡി. എന്ത് ആരായാലും ഒന്ന് വരട്ടിയാ പോരെ, അത് ഞാൻ ഏറ്റു. സത്യം സത്യം. കുടിച്ചത് മതിയടാ, കൊടുക്ക്. വാങ്ങിക്കടേ. നീയാണോടാ മില്ലു നാരായണന്റെ മകളുടെ പുറകെ നടക്കുന്ന പൂവാലം? ആണെങ്കിൽ ഇന്നത്തോടെ നിന്റെ പൂവാലം പണി അവസാനിപ്പിച്ചോണം. അയ്യോ, ഇതെനിക്ക്, ഇതെന്റെ ഭാര്യക്ക്, ഇതെന്റെ മോന്. ആർത്തി പണ്ടാരാണെങ്കിൽ ഇന്ന് വലിയ കേട്ടെ. എന്തായിരുന്നു പ്രോഗ്രാം? അതെ, ഈ കള്ളനോട്ട് കണ്ടുപിടിക്കാൻ കുറുക്കു വഴിയുണ്ട്. പേസ്റ്റോഗ്രഫി, ഈ പേസ്റ്റ് ഇങ്ങനെ നോട്ടി തേച്ച്. ഇപ്പൊ ഈ കള്ളന്മാരെ കണ്ടുപിടിക്കാനും പുതിയൊരു വഴിയുണ്ട്. ഇഡിയോഗ്രഫി, അഡിയോഗ്രഫി, ചൗട്ടോഗ്രഫി വേണോ? അളിയനാ അമ്മായിയപ്പനാണെന്ന് പറഞ്ഞ് ഈ കുറുക്കു വഴി ഗവേഷണം ഇവിടെ വേണ്ട. കൂടും കിടക്കെടുത്ത് ഇപ്പൊ ഇറങ്ങിക്കൊണ്ട ഇവിടുന്ന്. അയ്യോ, അളിയനാ എന്നെ വിട്. കയറി കിടക്കാൻ ഇടവില്ലാത്തതിന്റെ പെങ്ങളെങ്കിലും ഓർക്കണം. എന്താടാ എങ്ങനെയെങ്കിലും ഈ ദരിദ്രന്റെ കാല് പിടിച്ചിവിടെ കൂടണം. എന്താണ് ഒരു മാർഗം? എടാ, കയറി വന്ന അശ്വരദേവത ചേട്ടനും ഭർത്താവിനെ ആട്ടി ഓടിക്കരുത്. നീ വളച്ചു കെട്ടാത്ത കാര്യം പറ ബാലു. തൽക്കാലം നിന്റെ വകയിലെ ചേച്ചിയും കുടുംബം ഇവിടെ തന്നെ താമസിക്കട്ടെ. നിനക്കെന്താ വട്ട് പിടിച്ചു? വട്ടല്ല, തുട്ടുപിടിക്കണ കാര്യം പറയണേ. നീ രാവിലെ എന്റെ ക്ഷമ നശിപ്പിക്കരുത്. കാര്യം പറയണ പറയാം. ഈ വസന്തമാളികയുടെ മുകളിലത്തെ പോർഷൻ നമുക്ക് വാടക കൊടുത്താലോ? നമുക്കോ? അല്ല, നിനക്ക്. ആ പറ. അഡ്വാൻസ് 20000, മാസം 5000 വാടക. ആർക്കാ? ഹോളി മാത ലേഡീസ് ഹോസ്റ്റലിൽ എനിക്ക് വേണ്ടപ്പെട്ട 5 പെൺകുട്ടികളുണ്ട്. അവർക്കാ? പെൺകുട്ടികളോ? ആ, വെറും പെൺകുട്ടികളല്ല. അടക്കത്തിന് അടക്കം, ഒതുക്കത്തിന് ഒതുക്കം. പെരുമാറ്റമാണെങ്കിൽ എക്സ്ട്രാ ഡീസന്റ്. ഹോസ്റ്റൽ വിട്ട ഓഫീസ്, ഓഫീസ് വിട്ട ഹോസ്റ്റല്. ഇതിനിടക്ക് തലയുത്തി ഇങ്ങനെ നോക്കണമല്ല. അപ്പൊ എവിടെങ്കിലും ഇടിച്ചു കാണും. പിന്നെ കഴിഞ്ഞ ടൂറിസ്റ്റ് വാരാഘോഷം കാണാൻ പോയപ്പോ എല്ലാരും കൂട്ടിടിച്ച് ഹോസ്പിറ്റലായതാ. അത്രക്ക് ഡീസന്റാ. ണമെന്തെന്നോ വിനയമെന്തെന്നോ നേരിട്ട് കാണണമെങ്കിൽ അവരെ ഒരു നോക്കി കണ്ടാൽ മതി. അത്രക്ക് തങ്കപ്പെട്ടവരാണ് അവർ. ഗൂപുസൂരത്തിൽ സ്വന്തം അമ്മയെ പോലെയാ ആ പിള്ളേർ ഹോസ്റ്റൽ മേട്രനെ സ്നേഹിച്ചിരുന്നത്. താടകയുടെ പീഡനം സഹിച്ച് സഹിച്ച് ഇപ്പോഴവർ ആത്മഹത്യയുടെ വക്കിലാണ്. അവരുടെ ഭാഗ്യത്തിനോ നിന്റെ ഭാഗ്യത്തിനോ, ഇന്നലെ അവരെന്നെ കണ്ടു. ഇവിടെ എങ്ങനെ സെറ്റപ്പ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ പാവം ആ പിള്ളേർക്ക് സ്വർഗം കിട്ടിയ പോലെയായി. നീ എന്തു പറയുന്നു? ആലോചിക്കാം. പക്ഷെ ഇതിനും ചേച്ചിയും കുടുംബവും ഇവിടെ താമസിക്കുന്നു തമ്മിൽ എന്താണ് ബന്ധം? പറയാം. ഒരു അവിവാഹിതനായ നീയുടെ പുരക്കുള്ളി കഴിയുമ്പോൾ അവർക്ക് പുരക്കുള്ളി കഴിയാൻ ടെൻഷൻ. അല്ല, അത് ന്യായോ? പിന്നെ അവരാരും വെച്ചു വിളമ്പി തിന്ന് ശീലിച്ചവരല്ല. അങ്ങനെ വരുമ്പോ അവരുടെ ഫുഡ് ഒരു പ്രശ്നമാവും. നിന്റെ ഈ ചേച്ചിയും കുടുംബവും നിന്നോടൊപ്പം കഴിഞ്ഞ ഈ രണ്ട് പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാം. താഴെ ഒരു ഫാമിലിയും ആവും. ചേച്ചി മനസ്സ് വെച്ചാൽ പിള്ളേർക്ക് ഫുഡിനൊരു വഴിയും കണ്ടെത്താം. ഒന്നിച്ചൊരു മെസ്സാകുമ്പോൾ നിന്റെ ചാപ്പാട് ഹോസ്റ്റ് ഞങ്ങൾ പൊയ്ക്കൊള്ളും. മൂലധന സ്വാഹ, മിച്ചധനം ആഹാ. നിന്റെ ഐഡിയ കൊള്ളാം,
പക്ഷെ അതിനു മുൻപ് ഒരു കാര്യം അറിയണം എനിക്ക് എന്താ ഈ വാടക ഇടപാടിന്റെ പേരിൽ ആ പിള്ളേരുടെ കയ്യിൽ നിന്നും കമ്മീഷൻ ഇനത്തിൽ എത്ര രൂപ അടിച്ചു മാറ്റി എനിക്ക് ഇത് കിട്ടണോടാ കിട്ടണം കൊടലെടുത്ത് കാണിച്ചാലും വാഴന്നാരി ഓ അയ്യോ അല്ല അളിയനിത് എവിടേക്കാ കാലന്റെ വാലിലേക്ക് അരുത് എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകരുത് അങ്ങനെ ആരെ ആക്കിയിട്ടൊന്നുമല്ല ഞാൻ പോകുന്നു ഇനി നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി അത് പെരുവഴി ആണെങ്കിൽ കൂടി ഞാൻ എന്റെ പെമ്പർനാത്തി സഹിച്ചടേ അളിയ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് ക്ഷമിച്ചുകള മറക്കാനും പൊറുക്കാനും ഒക്കെ നിങ്ങളല്ലാതെ വേറെ ആരാ എനിക്കുള്ളത് ആ ബോധം നിനക്ക് നേരെ ഇല്ലല്ലോ ബ്രദറല്ല ഉണ്ടായിരുന്ന ഞങ്ങളോട് ഇവിടെ ഇറങ്ങി പോകാൻ പറയുമായിരുന്നോ യൂസ്ലെസ് അളിയൻ എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞു നിങ്ങൾ ആരും ഇപ്പൊ എന്നെ വിട്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല വേണ്ട ബാലു ഞങ്ങള് പൊക്കോളാം നിന്റെ കണക്കൂട്ടലുകളൊന്നും ഞങ്ങള് കാരണം തെറ്റണ്ട അതാ എനിക്കും പറയാനുള്ളത് നിങ്ങൾ ഇപ്പൊ പോയ എന്റെ ലേറ്റസ്റ്റ് കണക്കൂട്ടലുകളെല്ലാം അവതാളത്തിലാവും ആവട്ടെ ആവണം ബോധൻ സാർ എല്ലാം ഞാൻ പറയാം ഒന്നിങ്ങ് വന്നെങ്കിൽ പിടിച്ചെങ്കിൽ ക്ലിയർ ബോധൻ സാർ എല്ലാം സമ്മതിച്ചു ഓ ആശ്വാസം ആശ്വസിക്കാൻ വരട്ടെ പറയൂ കോളമാ കോമളൻ ആ കോമളൻ എന്താ ഏയ് നോ പ്രോബ്ലം ബോധൻ സാറിന് അല്ലറച്ചുള്ള ഡിമാൻഡുകളൊക്കെ ഉണ്ട് ഡിമാൻഡോ എന്ത് ഡിമാൻഡ് വട്ടച്ചെലവുകൾക്കായി ബോധൻ സാറിന് ഡെയിലി 50 രൂപ ബാറ്റാ വിത്ത് പൈൻ്റെ റം പിന്നെ മകന് കഴിക്കാനായിട്ട് 8 നേന്ത്രപ്പഴം 9 മുട്ട പിന്നെ ചേച്ചിക്ക് ആഴ്ചയിൽ ഒരിക്കലും സിനിമ ഇതൊക്കെ നീ സമ്മതിച്ചോ കോയി രാസ്ഥാനാക്കി മറ്റു മാർഗമൊന്നും കണ്ടില്ല ഘട്ടങ്ങളിൽ സഹായിയായി ഞാനുണ്ടാവും നിങ്ങൾ ഇങ്ങനെ തരള സരള ലോല ഹൃദയരായാൽ എങ്ങനെ കുറച്ച് ക്യാമ്പയർ വേണ്ടേ നിങ്ങളെ ഹോസ്റ്റലിൽ നിന്ന് ഇറക്കി വിട്ട ഹിടുമ്പി മേട്ടനെ കുടുംബത്തോടെ നമുക്ക് അകത്താക്കാം അതിനുള്ള വകുപ്പുകൾ പലവിധ മുലകിൽ സുലഭം ഫോർ എക്സാമ്പിൾ താട വാട ഫോട്ടോ യസ്മ കിസ്മ ചുസ്മ ആസ്മ അങ്ങനെ പറയും അതാ ബാലു വന്നല്ലോ ഇതാണ് എന്റെ ബ്രദർ അല്ല ബാലു ഇന്ന് മുതൽ നിങ്ങളുടെ ഓണർ അങ്ങനെ രൂക്ഷമായിട്ട് നോക്കണ്ട കൂടും കുടുക്കിട്ട് ഞങ്ങൾ അങ്ങ് പോവും ഓർമ്മയുണ്ടല്ലോ ബ്രദറല്ല ഫാമിലി എന്താ പേര് മിസ് അനാക്കുര്യൻ MSc PGDCA പണി ടെക്നോ പാർക്കിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് വയസ്സ് 23 കുട്ടിയുടെ രശ്മി ഭാര്യ ഫിലിം ആൻഡ് വീഡിയോ പാർക്കിൽ റിസപ്ഷനിസ്റ്റ് മമ്മിയും ഡാഡിയും അമേരിക്കയിൽ ലോസ് ഏഞ്ചൽസ് വയസ്സ് 20 പാൽപ്പായസത്തിൽ പഞ്ചസാരക്ക് വരും പരാമറ് കലക്കില്ലൊടി ഭാര്യ നീ എന്താ എന്റെ ഒരു കിന്നാരൻ പെട്ടെന്ന് എനിക്കിപ്പോ ഒന്ന് കിന്നരിക്കാൻ തോന്നി എന്തേടാ എനിക്ക് വയസ്സ് ഇപ്പൊ എത്രയായി ഒന്ന് പറഞ്ഞേ വയസ്സൊന്നും ആയിട്ടില്ല അറിയില്ല അല്ലേ എനിക്കറിയാം നിങ്ങൾക്ക് അറിയില്ലെന്ന് എന്നാൽ ഇപ്പൊ വന്ന് കയറിയ പെമ്പിള്ളേരുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും വയസ്സും ഒക്കെ അരച്ചു കലക്കി കുടിച്ചല്ലോ നാണമില്ലാത്ത മനുഷ്യൻ അത് വലിയ ആ ഗേൾസ് നമ്മുടെ വാടകക്കാരായിട്ട് വന്ന പീസുകളല്ലേ അല്ല പിള്ളേരല്ലേ അവരോട് വെറുതെ ക്ഷമാന്വേഷണൊക്കെ വെറുതെ എന്റെ ക്ഷമ പരീക്ഷിക്കരുത് പറഞ്ഞേക്കാം ഓ എന്തൊരു ശക്തി സ്ത്രീ ശക്തിയാണെന്ന് പറഞ്ഞ വളരെ ശരിയാണ് അവൾ അമ്മയാണ് ദേവിയാണ് ഇന്ന് മുതൽ 1.5 വർഷത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം വാടക 5000 രൂപ എല്ലാ മാസവും കൃത്യ 1ാം തീയതി ചെക്കായിട്ട് വേണ്ട ക്യാഷ് ആയിട്ട് തന്നെ കിട്ടണം 500 രൂപ ഇലക്ട്രിസിറ്റി 150 രൂപ വാട്ടർ പിന്നെ ഫുഡിന്റെ കാശ് സെപ്പറേറ്റ് അത് വലിയ ചേച്ചിയുടെ കൊടുത്താൽ മതി മനസ്സിലായല്ലോ അപ്പൊ ഈ പെട്ടികളൊക്കെ എടുത്ത് മുകളിലോട്ട് പോയി അവിടെയാണ് നിങ്ങളുടെ സ്ഥലം ഓക്കെ ബാക്കി വന്ന 2 എണ്ണം തരാം ആഹാരം തൊണ്ടയത് കീഴോട്ട് ഇറങ്ങുന്നില്ല അതെന്താ നീ ആ പെൺകുട്ടികൾ ആഹാരം കഴിക്കാൻ വിളിച്ചോ അതുങ്ങൾ നമ്മളെ പോലെ പട്ടണിയുടെ ശീലമുള്ളവരല്ല അവനവന്റെ കാര്യം നോക്കും മനുഷ്യ അവർക്ക് വിശക്കുമ്പോ അവര് വന്ന് കഴിച്ചോളൂ അല്ല തറവാട്ടി പറഞ്ഞ പെൺകുട്ടികൾ അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം അവർ വന്നു കയറിയപ്പോ നീ കണ്ടതല്ലേ നിന്നെ പോലാണ് എന്തൊരു കുലീനത അവരുടെ കെട്ടും മട്ടും വേഷവും ഭാവവും കണ്ടാ തന്നെ അറിയില്ലേ ഓർത്തഡോക്സ് ഫാമിലി ആണെന്ന് ആ
ഞങ്ങൾ റെഡി. എന്താ കഴിക്കുന്നില്ലേ? ചിന്തിക്കാതെ ചപ്പാത്തി കഴിക്ക്. ഭക്ഷണം ഞാൻ മുകളിലേക്ക് കൊണ്ടുവരായിരുന്നല്ലോ. ഓ, അത് സാരമില്ല ചേച്ചി, ഇവിടെ വന്ന് കഴിക്കാൻ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ശരിയാ, വയസ്സുകാലത്ത് ഇവിടെ എന്തിനാ പടി കയറ്റുന്നേ? വയസ്സായത് നിങ്ങടെ അമ്മായി അച്ഛൻ. നിന്റെ മോൻ എന്തേടി? അവൻ സന്ധിക്കാറോ? നന്നായി, അല്ലെങ്കിൽ ഇവിടെ തികയില്ലായിരുന്നു. ബാലചേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തെ? ഓ അതെ, എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ, ഇതാണുങ്ങളുള്ള വീടാ, വേഷത്തിലൊക്കെ കുറച്ച് ശ്രദ്ധിച്ചാ കൊള്ളാം. അയ്യേ, ഈ ചേച്ചി എന്തായി പറയുന്നേ? ഈ വേഷത്തിന് എന്താ കുഴപ്പം? ഇതാ ഇപ്പത്തെ ലേറ്റസ്റ്റ് ഫാഷൻ. നീ ഫാഷൻ ചാനൽ കണ്ടിട്ടില്ലോടി? അത് വെച്ച് നോക്കുമ്പോ ഇത് എത്രയോ ഭേദം. ഒന്നുമില്ലെങ്കിലും മൂടേണ്ടതൊക്കെ മൂടിയിട്ടുണ്ടല്ലോ. കറക്റ്റ് ബോധേട്ടാ, യു ആർ സെൻസിബിൾ ആൻഡ് സെൻസിറ്റീവ്. ആ വലിച്ചേച്ചി, പള്ളിയും പുള്ളിയൊന്നും ഇല്ല, ആനന്ദ വലിച്ചേച്ചി എന്ന് വിളിച്ചാ മതി. ഇന്ന് ഒരേ മെനു വേണ്ട കേട്ടോ. ഇന്ന് സാമ്പാറും തോരനുമാണെങ്കിൽ നാളെ കംപ്ലീറ്റ് നോൺ വെജ്, ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. നേരെ ചമ്മന്തി അരയ്ക്കാൻ പോലും അറിയില്ല, പിന്നെ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും എന്തുണ്ടാക്കിയാലും അവിയൽ പോലെ ഇരിക്കും. വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട, പറഞ്ഞേക്കാം. അതെ, ഇത് ഹോസ്റ്റലും ഹോട്ടലും ഒന്നും അല്ല, നല്ല ഒന്നാം തരം ഹോംലി ഫുഡ് കിട്ടും, അത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോണം. വെറുതെ ചേച്ചിയെ ബുദ്ധിമുട്ടിപ്പിക്കരുതേ. ഏയ്, ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ കാരണം ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കം ഓൺ ബോധേട്ട, ബി സ്മാർട്ട്. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? ഫസ്റ്റ് നൈറ്റ്, ഐ മീൻ ഫസ്റ്റ് സപ്പർ, ആദ്യത്തെ അത്താഴം.